സ്നേഹാദരവുകളോടെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിദീന ബിറിദ്ദില്ലാഹ് അമ്മാ ബഅദ്. ആദരണീയരായ സയ്യിദവർഗളടക്കം വേദിയിലിരിക്കുന്ന നേതാക്കൾ, സഹപ്രവർത്തകർ, വിദ്യാർത്ഥികൾ, 23-ാമത് സാഹിത്യോത്സവിന്റെ വേദി ഇവിടെ തിരശീല താഴുമ്പോൾ ഇനിയും നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു കർണപീഡനമായി അവശേഷിക്കുമെന്ന് കൃത്യമായി ബോധ്യമുണ്ട്. സാഹിത്യോത്സവിന്റെ വേദി അവസാനിക്കുന്നത് സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സൗഹൃദകാല ക്യാമ്പയിനിലെ തുടക്കം കൂടിയായിട്ടാണ്. നമുക്കൊന്നിക്കുക, നാടിനെ നിർമ്മിക്കുക എന്ന ശീർഷകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് SSF ഒരു സൗഹൃദകാല ക്യാമ്പയിന്റെ തുടക്കം ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന് ഇത്തരമൊരു സൗഹൃദകാലത്തെ ആചരിക്കപ്പെടണം എന്ന ചോദ്യം നിങ്ങൾ ആരും ഉയർത്തുകയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രമേൽ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രങ്ങൾ, അക്രമത്തിന്റെ രാഷ്ട്രീയ ഭാവങ്ങൾ നമ്മുടെയൊക്കെ മനസ്സുകളിലും നാടുകളിലും അയൽപ്പക്കങ്ങളിലും നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. പരസ്പരം സംശയത്തോടെ മാത്രം നോക്കിക്കാണുകയും അന്തിമയങ്ങിയാൽ കാണുന്നവന് വിശ്വാസ്യപൂർവ്വം തിരിച്ചറിയാൻ കഴിയാതെ ആരിൽ നിന്നാണ് കത്തി ഏറ്റുവാങ്ങേണ്ടി വരിക എന്ന് പോലും സംശയത്തോടെ മാത്രം നോക്കിക്കാണേണ്ടി വരുന്നൊരു സാഹചര്യം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നൊരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. മതങ്ങളുടെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ, പ്രത്യയശാസ്ത്രങ്ങളുടെ പേരിൽ, ഇസങ്ങളുടെ പേരിൽ ഏറ്റുമുട്ടലുകളും സംഘട്ടനങ്ങളുമാണ് ലോകത്ത് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. ഐലാൻ കുർദിയും അമ്രാൻ ദക്നീഷും ഒക്കെ ലോകമാധ്യമങ്ങളുടെ മുന്നിൽ കണ്ണീരായി ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. പാലസ്തീനിലെ ഗസയിലെ നമ്മുടെ കൊച്ചനുജന്മാർ മഹ്മൂദ് ദർവീഷിന്റെ കവിതകൾ ഉരുവിട്ടുകൊണ്ട് ഇസ്രായേലി ടാങ്കറുകൾക്ക് നേരെ കല്ലുകൾ, ചരൽക്കല്ലുകൾ മാത്രം ആയുധമാക്കി പാഞ്ഞെടുക്കുന്നുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായ കശ്മീരിൽ നമ്മുടെ പോലെ ഈ രാജ്യത്തിന്റെ അഖണ്ഡ ഭാരതത്തിലും ഈ രാജ്യത്തിന്റെ ഭരണഘടനയിലും വിശ്വസിക്കുന്ന, ഈ രാജ്യത്തെ ഏറ്റവും മനോഹരമായ പൂന്തോട്ടത്തിൽ ജീവിക്കുവാൻ അവസരം ലഭിച്ചിട്ടും സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കുവാൻ കഴിയാതെ ഇനിയും ആസാദി എന്ന് മാത്രം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് രാജ്യത്ത് ജീവിക്കേണ്ടി വരുന്ന പെല്ലറ്റ് എന്ന് പറയുന്ന അതിക്രൂരമായ ഗണ്ണുപയോഗിച്ചുകൊണ്ട് ജീവിതാവസാനം വരെ കൊല്ലാക്കൾ ചെയ്യുന്ന ആയുധങ്ങൾ പട്ടാളത്തിന്റെ ക്യാമ്പുകളിൽ നിന്ന് ഏറ്റുവാങ്ങി നരകയാതിന് അനുഭവിക്കേണ്ടി വരുന്ന കശ്മീർ നമ്മുടെ മുമ്പിലുണ്ട്. കശ്മീർ മാത്രമല്ല, ഇന്ത്യ രാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും ദളിതരുടെയും ന്യൂനപക്ഷങ്ങളുടെയും മുസ്ലിമീങ്ങളുടെയും ചിത്രം മറ്റൊന്നുമല്ല. അതൊന്നും വിശദീകരിച്ചു പറയേണ്ടതില്ല എന്നെനിക്ക് ബോധ്യമുണ്ട്. പശുവിറച്ചി കഴിച്ചതിന്റെ പേരിൽ, ആട്ടിറച്ചി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന്റെ പേരിൽ, ദളിതരായതിന്റെ പേരിൽ, മുസ്ലിമായതിന്റെ പേരിൽ, മതന്യൂനപക്ഷ വിഭാഗങ്ങളോടൊപ്പം ഒത്തുചേർന്നതിന്റെ പേരിൽ തെരുവുകളിൽ നിഗ്നരാക്കിക്കൊണ്ട് ഭേദ്യം ചെയ്യപ്പെട്ട എത്രയെത്ര യുവാക്കളെയാണ്, എത്രയെത്ര മധ്യവയസ്കരെയാണ്, എത്രയെത്ര കൗമാരക്കാരെയാണ് നമ്മുടെ മാധ്യമങ്ങൾ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നത്. ഞാൻ എന്റെ സർഗപ്രതിഭകളോട് ഓർമ്മപ്പെടുത്തുന്നത് സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ ഒരു രാഷ്ട്രീയത്തെയും സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും മതത്തെയും രൂപപ്പെടുത്താനായിരിക്കണം സാഹിത്യോത്സവുകൾ നമുക്ക് നൽകുന്ന സന്ദേശമെന്നാണ്. ഇന്നലകളിൽ നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ ജീവിച്ചിരുന്ന പഴയ തലമുറയിൽ നിന്ന് എന്താണോ സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും അടയാളങ്ങളായി നമുക്ക് ലഭിച്ചത്, ആ കൊടുക്കൽ വാങ്ങലുകളെ, ആ പാരസ്പര്യത്തെ, ആ സ്നേഹത്തെ ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയണം. മഹാനായ മാലിക്കും ദീനാർത്ഥങ്ങൾ തൊട്ട് ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ മുക്കുമൂലകളിൽ, സംസ്ഥാനങ്ങളിൽ ഇസ്ലാമിക മതപ്രബോധനത്തിന് വേണ്ടി ഹദർമൂത്തിൽ നിന്നും, യമനിൽ നിന്നും, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കടന്നു വന്ന മഹാന്മാരായ സയ്യിദുമാർ, സാദാത്തുക്കൾ, അവർ ഈ രാജ്യത്തേക്ക് കടന്നു വന്നത് ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടിയായിരുന്നു. അവർ ഹദർമൂത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നു വന്നത്, യമനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നു വന്നത് സ്വർഗം തേടിയായിരുന്നു. പുതിയ കാലത്ത് സ്വർഗം തേടി യമനിലേക്കും ദമ്മാജിലേക്കും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരോട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ഈ ലോകത്തോട് വിശുദ്ധ ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്രത്തിന് പറയുവാനുള്ളത്, ഇസ്ലാമിന്റെ താവഴി, ഇസ്ലാം പാരമ്പര്യ ഇസ്ലാമിന്റെ വ്യവസ്ഥാപിതമായ താവഴിയിൽ നിന്ന് കടന്നു വന്നവർക്കൊരിക്കലും ഭീകരവാദത്തിന്റെ, അക്രമത്തിന്റെ എതിർപ്പുകളുടെ പാത സ്വീകരിക്കാൻ കഴിയില്ലെന്നാണ്. ആരാണ് എതിർപ്പുകളുടെ പാത സ്വീകരിക്കുന്നത്?
സ്വീകരിച്ചത് എന്ന്, ആരാണ് ആക്രമണത്തിന്റെ പാത സ്വീകരിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വിശുദ്ധമായ മദീന മുനവ്വറയുടെ ചരിത്രം പോലും സ്ഫോടനം നടത്തുവാൻ ഈ രാജ്യത്തെ ചില സംഘടനകൾക്ക് സാധിച്ചുവെങ്കിൽ, നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ഒരു സലഫി പ്രസ്ഥാനത്തിന്റെ നേതാവ് പ്രസംഗിക്കുകയുണ്ടായി, ഞങ്ങൾക്ക് മദീനയുടെ അധികാരം ലഭിച്ചാൽ ഞങ്ങൾ ചെയ്യുക ആ മദീന മുനവ്വറയുടെ പച്ചക്കുപ്പ തച്ചു തകർക്കലായിരിക്കും എന്ന് പ്രസംഗിച്ചതിന്റെ തുടർച്ചയാണ് മാത്രമാണ്. അങ്ങനെ പ്രസംഗിക്കുവാനും മദീന മുനവ്വറയുടെ മുറ്റത്ത് ബോംബ് സ്ഫോടനം നടത്തുവാനും സാധിക്കുന്ന പ്രത്യയശാസ്ത്രം അത് ഇബ്നു അബ്ദുൽ വഹാബിന്റെയോ അല്ലെങ്കിൽ ഹസനുൽ ബന്നയുടെയോ ആശയങ്ങൾ ഏറ്റെടുത്ത് ജീവിക്കുന്നവർക്ക് മാത്രമേ അതിന് സാധിക്കൂ എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. പറഞ്ഞു വരുന്നത് നമ്മുടെ ആൾക്ക് നാട്ടിൽ നിലനിന്നിരുന്ന സൗഹൃദത്തെ കുറിച്ചാണ്. കുഞ്ഞായിൻ മുസ്ലിയാരെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. മുഹിയുദ്ദീൻ മാലക്കു ശേഷം കണ്ടുകിട്ടപ്പെട്ടതിൽ ഏറ്റവും മഹത്തായ മധുഹ് ഗാനങ്ങളിലൊന്ന് കുഞ്ഞായിൻ മുസ്ലിയാരുടേതായിരുന്നില്ലേ? കുഞ്ഞായിൻ മുസ്ലിയാർ എന്ന ചരിത്രം എപ്പോഴും അപൂർണമായി കിടക്കും. മാങ്ങാട്ടച്ചനെ കുറിച്ച് പറയാതിടത്തോളം കാലം സാമൂതിരി രാജാവിന്റെ ചരിത്രം പറയുമ്പോൾ നമുക്കൊരിക്കലും കുഞ്ഞാലി മരക്കാന്മാരെ മാറ്റി നിർത്തുവാൻ കഴിയില്ല. ഈ രാജ്യത്തെ അമുസ്ലിമീങ്ങളായ ആളുകൾക്ക്, ഹൈന്ദവരായ സവർണരായ ആളുകൾക്ക് കടലിൽ പോകുന്നതിന് മതപരമായ വിലക്കുണ്ടായിരുന്ന ഒരു കാലത്ത് സാമൂതിരി രാജാവിന്റെ നാവിക പടയാളികൾക്ക് നേതൃത്വം നൽകുവാൻ ഈ രാജ്യത്ത് നേതൃത്വം നൽകിയത് കുഞ്ഞാലി മരക്കാന്മാരായിരുന്നില്ലേ? അതുകൊണ്ടായിരിക്കണം തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരൊക്കെ പൊന്നാനിയിൽ പോയി തൊപ്പിയിട്ട് വന്നാൽ പിറ്റേ ദിവസം അവനെ കൂടെ ഇരുത്തുവാൻ ഈ രാജ്യത്തെ ജാതി വ്യവസ്ഥയുടെ പേരിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിന്നിരുന്ന ഒരു കാലത്ത് പോലും അവർണനെയും ദളിതനെയും ഒക്കെ മുസ്ലിമായാൽ പിറ്റേ ദിവസം കൂടെ ഇരുത്തുവാൻ ഈ രാജ്യത്തെ ആ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് സാധിച്ചിരുന്നു ഒരു കാലമുണ്ടായിരുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, എത്രയെത്ര എത്രയെത്ര ഉദാഹരണങ്ങളെ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. വിശദീകരിച്ച് പറയേണ്ടതില്ലല്ലോ. ആ സൗഹൃദത്തിന്റെ, ആ സ്നേഹത്തിന്റെ പാലത്തിനു നേരെ തകർക്കുവാനും മനുഷ്യരുടെ മനസ്സുകളിൽ മതിലുകൾ സൃഷ്ടിക്കുവാനും ശ്രമിക്കുന്നവർ, അവരുടെയൊക്കെ താല്പര്യങ്ങൾ ഒന്നു മാത്രമാണ്. അവർ ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ, അവർ ലോകത്തിനുമേൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന, അവർ ഉയർത്തിപ്പിടിക്കുന്ന സ്മൃതികൾ, അതെന്തു തന്നെയായാലും അത് ഈ രാജ്യത്തിന്റെ ഐക്യത്തെ, നമ്മുടെ നാടിന്റെ അഖണ്ഡതയെ, നമ്മുടെ നാടിന്റെ സൗഹൃദത്തിന് വിഘാതം സൃഷ്ടിക്കുമെങ്കിൽ അതിനോട് നോ പറയാൻ, അതിനോട് വിസമ്മതത്തിന്റെ കൈ ഉയർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ അയൽപ്പക്കത്തെ, നമ്മുടെ നാട്ടുകാരെ സ്നേഹിക്കുവാനും വിഷമിക്കുന്നവനെ വിഷപ്പൂട്ടുവാനും കണ്ണീരൊപ്പുന്ന കണ്ണീരിച്ചുന്നവന്റെ കണ്ണീരൊപ്പുവാനും പാവപ്പെട്ടവനെ സഹായിക്കുവാനും രോഗിയെ ശുശ്രൂഷിക്കുവാനുമാണ് വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതെങ്കിൽ നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ടുള്ള മഹാരായ പണ്ഡിതന്മാർ നമുക്ക് മാതൃകയായി കാണിച്ചു തന്നതെങ്കിൽ, ആ മാതൃക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിനെ ലോകത്തിനുമേൽ കാണിച്ചു കൊടുക്കുക എന്ന വലിയ ദൗത്യമാണ് നമുക്ക് നിർവഹിക്കുവാനുള്ളത്. ഒന്നരായ ശരിയ ഉസ്താദ് ഈ വേദിയിൽ ഓർമ്മപ്പെടുത്തി, നമുക്ക് നിർവഹിക്കുവാനുള്ള ദൗത്യം ഇസ്ലാമിന്റെ ബ്രാൻഡ് അംബാസിഡർമാരാവുക എന്നതാണ്. ഇസ്ലാം എന്താണ് എന്ന് ലോകം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഞങ്ങളാണ് ഇസ്ലാം എന്ന് പറയാൻ, എന്റെ ജീവിതമാണ് ഇസ്ലാം എന്ന് പറയാൻ, എന്റെ ജീവിതമാണ് ഇസ്ലാം എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ നമുക്ക് എപ്പോഴാണോ സാധിക്കുന്നത്, അപ്പോഴാണ് നമ്മൾ എസ്എസ്എഫുകാരനാവുന്നത് എന്നാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. നമുക്ക് മാതൃകായോഗ്യരായി ജീവിക്കുവാൻ കഴിയണം. സാമൂഹിക പാഠപുസ്തകങ്ങളിൽ നിന്ന്, ചരിത്രത്തിന്റെ പാഠപുസ്തകങ്ങളിൽ നമ്മൾ പലരെയും കുറിച്ച് ചൊല്ലിപ്പഠിക്കുന്നുണ്ട് എങ്കിൽ വരും തലമുറ നമ്മളെ കുറിച്ച് ചൊല്ലിപ്പഠിക്കട്ടെ. SSFനെ കുറിച്ച്, ഈ പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച്, നമ്മൾ ഓരോരുത്തരെയും കുറിച്ചുള്ള അവദാനങ്ങൾ വരും തലമുറ വാഴ്ത്തിപ്പാടട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുവാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ വെറുക്കുവാനുമുള്ള ഒരു യുവ സംഘത്തെയായി SSFന് വളർന്നു വരുവാൻ സാധിക്കും എന്നാണ് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. അത്തരമൊരു ബന്ധത്തിന്റെ, അത്തരമൊരു സൗഹൃദത്തിന്റെ, അത്തരം ലാഭേച്ഛകളില്ലാത്ത ഒരു സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും പാരസ്പര്യത്തിന്റെയും ഒക്കെ വേദിയായി SSF നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തി, ക്യാമ്പസുകളിൽ, ഹയർ സെക്കൻഡറികളിൽ, ക്യാമ്പസുകളിൽ SSF യൂണിറ്റ് എന്ന പേരിൽ, ഹയർ സെക്കൻഡറികളിൽ ഹൈസൽ എന്ന പേരിൽ, ഹൈസ്കൂളുകളിൽ മഴവിൽ ക്ലബ് എന്ന പേരിൽ നമ്മളിപ്പോൾ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസപരമായി മുസ്ലിം സമൂഹം ചരിത്രപരമായി പിന്നിലാണ് എന്ന് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് 2006 രജീന്ദ്ര സച്ചാർ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കുറിച്ച് പഠിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി രാജ്യത്തിന്റെ പാർലമെന്റിൽ സമർപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, രാജ്യത്തെ സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറവ് മുസ്ലിം സമുദായത്തിലാണ്, രാജ്യത്തെ ഉപരിപഠന മേഖലയിൽ ഏറ്റവും കുറവ് മുസ്ലിം സമുദായത്തിലാണ്, രാജ്യത്തെ ജുഡീഷ്യറിയിൽ, രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിൽ രാജ്യത്തെ ഏറ്റവും പരമോന്നത
ഉന്നതമായ തസ്തികകളിലൊക്കെ മുസ്ലിം സ്ഥാനങ്ങൾ കുറവാണ് എന്ന് ബോധ്യപ്പെടുത്തിയെങ്കിൽ 2016 എത്തി നിൽക്കുമ്പോ 10 വർഷങ്ങൾക്ക് ശേഷം സ്വതന്ത്രമായി ഈ റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്തിയ ഏജൻസികൾ പറഞ്ഞത് അതിൽ നിന്ന് ഒരടി പോലും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നാണെങ്കിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത് നിങ്ങളിൽ നിന്ന് ഈ സമൂഹം വലുതായി പ്രതീക്ഷിക്കുന്നുവെന്നാണ്. നിങ്ങൾ ക്ലാസ് മുറിയിൽ ഇരുന്നു കൊണ്ട് ഏറ്റവും മിടുക്കരായി പഠിച്ചു വളരണമെന്നാണ്. നിങ്ങളുടെ ചുറ്റിലും നിങ്ങളെ വഴികേടിലേക്ക് നയിക്കുവാൻ വർണ്ണക്കടലാസുകളിൽ തൂങ്ങിക്കിടക്കുന്ന പാൻമസാലയുടെ പാക്കറ്റുകൾ ഉണ്ടായിരിക്കാം, മദ്യത്തിന്റെ, സിഗരറ്റിന്റെ, മയക്കുമരുന്നിന്റെ, ഡ്രഗ്സിന്റെ, ഹഷീഷിന്റെ, കൊക്കൈനിന്റെ, പെത്തഡിന്റെ പുതിയ പുതിയ വകഭേദങ്ങൾ നിങ്ങളുടെ ക്ലാസ് മുറികളിലെ ഇടനാഴികളിൽ നിന്ന് പോലും നിങ്ങൾക്ക് ലഭ്യമാകുന്നുവെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതല്ല നിങ്ങളെ മാറ്റി വിളിക്കേണ്ടത്. പാഠപുസ്തകത്തിൽ നിന്ന് അതിനുമപ്പുറത്തെ അനന്തമായ അറിവിന്റെ ലോകത്തേക്ക് കടന്നു പോകാൻ വിശ്വാസിയുടെ കളഞ്ഞുപോയ മുത്താണ് അറിവെന്ന് മുത്തുനബി പഠിപ്പിച്ചുവെങ്കിൽ ആ അറിവ് തേടിയുള്ള പ്രയാണമായിരിക്കട്ടെ നമ്മുടെ ജീവിതമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി സാഹിത്യോത്സവിലെ സർഗധനരായ പ്രതിഭകളെ, നിങ്ങൾ ഈ വേദിയിൽ മാറ്റെടുക്കുവാൻ അവസരം ലഭിച്ചതിൽ നിങ്ങൾ എത്രയോ എത്രയോ മഹാഭാഗ്യവാന്മാരാണ്. നിങ്ങളെ പോലെ മത്സരിച്ച എത്രയോ കൂട്ടുകാർ സെക്ടറിൽ നിന്ന് പിന്മാറിപ്പോയിട്ടുണ്ട്, ഡിവിഷനിൽ നിന്ന് പിന്മാറിപ്പോയിട്ടുണ്ട്. ജില്ലാ മത്സരത്തിന് എത്തിച്ചേരുവാൻ മഹാധനരായ ഈ സ്വദാത്തുക്കളുടെയും നേതാക്കളുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുവാൻ നമുക്ക് അവസരം ലഭിച്ചു. അൽഹംദുലില്ലാ, വരും വർഷങ്ങളിൽ നമ്മുടെ പ്രതിപാദനതക്ക് മൂർച്ച കൂട്ടി നമ്മുടെ ആയുധങ്ങളെ കൂടുതൽ കൂടുതൽ രാഗി വിലക്കി ഊർപ്പിച്ചെടുത്ത് ഈ വേദിയിൽ നിങ്ങളുണ്ടാകണം. സാഹിത്യോത്സവിന്റെ വേദിയിൽ മാത്രമല്ല, പാടിയും പറഞ്ഞും എഴുതിയും രചിച്ചുമൊക്കെ നമുക്ക് തീർക്കുവാനുള്ള സാമൂഹിക മുന്നേറ്റത്തിന്റെ പാഠങ്ങൾ തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിന് SSF നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും.